ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായി പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായി പഴുപ്പ് അധികമായിട്ട് തൊലി കറുത്ത് പോയ പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായി പഴുത്ത പഴമായതുകൊണ്ട് തന്നെ ആവിയിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഒരു പഴത്തിൻ്റെ രണ്ടാക്കി മുറിച്ചിട്ട് ആവിക്ക് വെച്ച് വേവിച്ചെടുത്താൽ മതി. പഴം വെന്തുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തേങ്ങ മുഴുവനായിട്ട് ചെറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ പഴത്തിനനുസരിച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നെയ്യിലിട്ട് ഒരുപാട് നേരം വറുത്തെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് അളവിന് വ്യത്യാസം വരുത്താം. ഞാനിവിടെ ഒരു 3 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പഴം വെന്തുക്കണം എന്ന് ചെക്ക് ചെയ്യണം. പഴം പെട്ടെന്ന് വരുന്നു, കാരണം ഒരുപാട് പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പഴപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കാം. ചൂടാണെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ എന്ത് വെച്ചിട്ടെങ്കിലും ഉടച്ചെടുക്കാം നമുക്കിത്. ഞാൻ ഇവിടെ കൈ കൊണ്ട് തന്നെയാണ് ഉടച്ചെടുത്തിട്ടുള്ളത്. പഴം ഒരുപാട് നേരം ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ തേങ്ങയിലിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ അത് ഉടഞ്ഞ് കിട്ടിക്കോളും. ഉടച്ച് വെച്ചിട്ടുള്ള പഴം നമുക്ക് ഈ തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങയിലോട്ടിടുമ്പോൾ ഉടയാത്ത കഷ്ണങ്ങളായിട്ടിരിക്കുന്ന അതൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 4 ഏലക്ക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പൊടി വേണമെങ്കിൽ പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം പാനിൽ തന്നെ വെക്കാം. കാരണം ഇതിലുള്ള വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിയിട്ട് ഉരുട്ടാൻ ഭാഗത്തിനുള്ള പരിവായിട്ട് കിട്ടും. ഇങ്ങനെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം. ചൂടാറുമ്പോൾ ഒന്നും കൂടിയും പെട്ടെന്ന് ഉരുട്ടാൻ പറ്റുന്ന രീതിയിലാവും. ഇതിപ്പോൾ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചെറിയ ചെറിയ ഉരുളാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഉരുളാക്കാം, ഷേപ്പിന് വ്യത്യാസം വരുത്താം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്.
ഞാനിത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം, ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ഈ ഓരോ ബോൾസിൻ്റെ ഉള്ളിൽ ഓരോ അണ്ടിപ്പരിപ്പോ ബദാമൊക്കെ വെച്ച് കൊടുത്ത് കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാ ബോൾസും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുട്ട തന്നെ ധാരാളമായിരിക്കും. ഒരു മുട്ട എടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി ഓരോ ഉരുളകളും മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ഉരുളകളും അങ്ങനെ ചെയ്തെടുക്കുക. എല്ലാ ഉരുളകളും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത് മുങ്ങാനുള്ള എണ്ണ ഒന്നും വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മാത്രം മതി. എന്നിട്ട് എല്ലാ ബോൾസും ഇതിലിട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. സമയം കൂടുതലൊന്നും എടുക്കില്ല ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.